ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ബുള്ളറ്റ് ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായിട്ടുള്ള ഒരു മരണം, അതും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം ഉണ്ടായ ഒരു ദാരുണമായിട്ടുള്ള ആക്സിഡന്റ് മരണം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്, നമ്മളെല്ലാവരും അന്ന് കേട്ടതാണ്, ഒരുപാട് സങ്കടപ്പെട്ടതാണ്. ആ ഒരു വാർത്ത സംബന്ധിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോക്ക് താഴെ ഉള്ള ഒരു കമൻറ്റ്, ആ കമൻറ്റാണ് ഇന്ന് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇറ്റ്സ് മീ അഫ്സൽ അഹ്സനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അതെ, ഒരാഴ്ചക്ക് മുമ്പ് കേരളത്തിലെ മലപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻറ്, ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് പൊതുപ്രവർത്തകനും സുന്നി പ്രവർത്തകനുമായിരുന്ന സുലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജുമാനയും ആയിരുന്നു. നമുക്കറിയാം അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസം അത്രമാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കേരളത്തെയും അവരുടെ നാടിനെയും കുടുംബക്കാരെയും മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച, അല്ലെങ്കിൽ വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത് എന്ന് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും കാരണം എന്തുകൊണ്ട്? വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകൾ, വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ആ നവദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. ആ ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയരായിക്കൊണ്ട് അവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്തരമൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ആ വിഷയങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്നലെ ഞാൻ ആ ഒരു അപകട മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് എന്നെ ചിന്തിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തത്. ഇനി എന്താണ് ആ കമൻറ്റ്? അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ആ കമൻറ്റിലേക്കാണ് ഞാൻ വരുന്നത്. അതിങ്ങനെയായിരുന്നു: യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ നവ ദമ്പതികളാണവർ. എന്തോ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടെ എഴുതിയ ഒരു കമൻറ്റ്. തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ ഏറെ ചിന്തിച്ചു. എന്താണിത്? യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ ദമ്പതികൾ, അവരവിടെ കണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. തീർച്ചയായിട്ടും ആ പറഞ്ഞിട്ടുള്ള കമൻറ്റ് അത് ആരുടേതാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കാത്ത, നാം പലപ്പോഴും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിലും നാം മനസ്സിലാക്കണമെന്ന് കൊതിക്കാത്ത, നാം മനഃപൂർവ്വം മറന്നു കളയുന്ന പല കാര്യങ്ങളും ആ കമൻറ്റുകളിൽ ഉള്ളതായിട്ട്, ആ കമൻറ്റിലുള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എന്തായിരുന്നു അതിൻ്റെ ആദ്യത്തെ വാക്ക്? യഥാർത്ഥ ജീവിതത്തിലേക്ക്. തീർച്ചയായിട്ടും യഥാർത്ഥ ജീവിതം തന്നെയാണ് നാളെ ആഖിറത്തിലുള്ള പരലോകത്തുള്ള ആ ഒരു ജീവിതം. ഈ ലോകത്ത് എത്ര നാൾ നാം ഉണ്ടാവുമെന്ന് നമുക്കാർക്കും യാതൊരുവിധ ഉറപ്പുമില്ല. അവൻ ഏത് മതക്കാരനാണെങ്കിലും, ഏത് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും, ഏത് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ഉടമകളാണ് എങ്കിലും, അവർക്കാർക്കും തന്നെ അറിയില്ല അവൻ എത്ര നാൾ ഈ ലോകത്തുണ്ടാകുമെന്നുള്ളത്, എത്ര നാൾ അവൻ ഈ ലോകത്ത് ജീവിക്കുമെന്നുള്ളത്, ഏതാണ് അവൻ്റെ ഡെത്ത് ഡേറ്റ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, നമ്മുടെ ജനനതീയതി അറിയാം, പക്ഷേ നമുക്കാർക്കെങ്കിലും അറിയുമോ നമ്മുടെ ഡെത്ത് ഓഫ് ഡേറ്റ്? ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മരണതീയതി ആർക്ക് കുറിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് ആർക്കറിയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ യഥാർത്ഥ ജീവിതം എവിടെയാണ്? നാളെ ആഖിറത്തിലാണ്, യാതൊരുവിധ സംശയവുമില്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് വളരെ നിസാരമായ കാലങ്ങൾ മാത്രമാണ്, 60-70 വർഷങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചത് എന്താണ്? അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ. എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്.
അപ്പോ അത്രയും കാലമേ നാം ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ. ഏറിപ്പോയാൽ 100 വർഷം, അതിനപ്പുറത്തേക്ക് ആരാ ജീവിക്കുന്നത്? വളരെ വിരളമായിട്ടുള്ള, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അതിനപ്പുറത്തേക്ക് ജീവിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ 100 വർഷമോ അല്ലെങ്കിൽ 80 വർഷമോ 70 വർഷമോ നാം ജീവിക്കുന്ന ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണോ നാം കൂടുതൽ ഒരുങ്ങി തയ്യാറാവേണ്ടത്? അതല്ല, നാളെ ആഖിറത്തിലേക്ക് കാലാകാലമുള്ള ജീവിതം, അനന്തമായിട്ടുള്ള ജീവിതം. ഒരു വയസ്സില്ല അവിടെ, ഇത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നില്ല, മറിച്ച് കാലാകാലം നമ്മൾ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലത്തേക്ക് വേണ്ടിയിട്ടാണോ നാം അധ്വാനിക്കേണ്ടത്? അപ്പൊ യഥാർത്ഥ ജീവിതമാണത്, അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. ആ കാലത്തിലേക്ക് വേണ്ടിയിട്ടാണ് നാം അധ്വാനിക്കേണ്ടത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് ഒരാഴ്ചക്ക് മുമ്പ് മലപ്പുറത്തെ ആക്സിഡന്റിൽ മരിച്ച ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും, സലാഹുദ്ദീൻ എന്നു പറയുന്ന യുവത്വം തുളുമ്പി നിൽക്കുന്ന സുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരൻ, അവനിക്ക് എത്രയെത്ര സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അവന്റെ ജീവിതത്തിൽ. അവൻ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടാവും മുന്നോട്ടുള്ള യാത്രകൾ തള്ളി നീക്കിയത്? ജുമാന എന്ന് പറയുന്ന പൊന്നുമോൾ, ആ കുട്ടിക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ടാകും? പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നാം അറിയാതെ കരഞ്ഞുപോകുന്ന, നമ്മുടെ കണ്ണുനീര്, കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ അറിയാതെ വീണു പോകുന്ന ഒരു സന്ദർഭമല്ലേ ആ ഒരു മധുവിതുരാവിൽ? അവരെത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവരെത്രയോ സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ടാകും. തൻ്റെ മക്കൾ, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, ആ സ്വപ്നതുല്യമായിട്ടുള്ള ജീവിതം, അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചവരാണ്, എത്ര തലമുറകൾക്ക് ജന്മം കൊടുക്കേണ്ടവരാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെ അങ്ങനെ പോയിട്ട് എത്രയോ തലമുറകൾ അവരിൽ ഉണ്ടാവേണ്ടവരാണ്. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരാക്സിഡന്റിന്റെ രൂപത്തിൽ ആ ഒരു വലിയ സ്വപ്നം തകർത്തു കളഞ്ഞുവെങ്കിൽ അതാരാണ് നിശ്ചയിച്ചത്? അതാരാണ് തീരുമാനിച്ചത്? പടച്ച റബ്ബിന്റെ അള്ളാഹ് ആണ്. അതുകൊണ്ട് നമ്മളാരും അഹങ്കരിക്കണ്ട, നമ്മളാരും തീരുമാനിച്ചുറപ്പിക്കണ്ട, ഈ ലോകത്ത് 70 വയസ്സുവരെ ഞാനും നിങ്ങളും ജീവിക്കുമെന്ന്, ഈ ലോകത്ത് നമ്മുടെ മുഴുവൻ സ്വപ്നങ്ങളെയും പൂവണിയിക്കും വരെ നമ്മളൊക്കെ ജീവിക്കുമെന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മളാരും നനച്ചിരിക്കേണ്ട, നമ്മളാരും ധരിക്കണ്ട. ഏത് സമയത്തും മരിച്ചു വീഴാവുന്ന ദുർബലനായിട്ടുള്ളവനാണ് മനുഷ്യൻ എന്ന് മറക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആഖിറത്തിലേക്ക് സമ്പാദിക്കുക. മരണം കഴിഞ്ഞാൽ, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാളെ ഖബറിൽ ചെന്ന് കിടക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ആ ഖബറിലേക്ക് വേണ്ടിയിട്ട് നാം അധ്വാനിക്കുക. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ, അവനാണ് യഥാർത്ഥ ബോധമുള്ളവൻ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. അതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? തൻ്റെ ബിസിനസ്സിൽ നല്ല ലാഭം വേണമെന്നാണ്, ലാഭത്തോടുകൂടെ ഒരു ബിസിനസ് ചെയ്യണമെന്നാണ് അവൻ എപ്പോഴും ധരിക്കുന്നത്. അതേ കണ്ണുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം നമുക്കൊന്നുമായിട്ട് തോന്നില്ല. ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളും, ഇവിടെയുള്ള ആഡംബരങ്ങളും, ഇവിടെയുള്ള അവനിക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവനായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, 80 വർഷം ജീവിക്കുന്ന കാലത്താണോ, ആ കാലത്തേക്ക് വേണ്ടിയിട്ടാണോ നാം അധ്വാനിക്കേണ്ടത്? അതല്ല, കാലാകാലം ജീവിക്കുന്ന ഒരു കാലത്തേക്ക് വേണ്ടിയിട്ടാണോ, ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണോ നാം അധ്വാനിക്കേണ്ടത്? ഒരു ബിസിനസ് മൈൻഡോടുകൂടെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ കാലാകാലം ജീവിക്കുന്ന, അതാണ് ലാഭം അല്ലേ? ഇവിടെ നമ്മൾ വെറും 60 വർഷമേ ജീവിക്കുന്നുള്ളൂ. ഇവിടെ വലിയ മണിമാണികകൾ നമുക്കുണ്ടായിട്ട് എത്ര കാലം നമുക്ക് ജീവിക്കാം? 60 വയസ്സുവരെ അല്ലെങ്കിൽ 70 വയസ്സുവരെ നമുക്ക് ജീവിക്കാം. എന്നാൽ നാളെ ആഖിറത്തിലുള്ള മണിമാളിക, ആഖിറത്തിലുള്ള കൊട്ടാരം, ആ സ്വർഗത്തിലുള്ള മണിമാളികകൾ, അവിടെ നമുക്ക് എത്ര നാൾ ജീവിക്കാം? പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം ജീവിക്കാം. അവിടെ ഇന്ന വയസ്സ് എന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമുക്ക് വയസ്സാവുന്നില്ല, അവിടെ നാം പ്രായമാവുന്നില്ല. അവിടെ എപ്പോഴും യുവത്വത്തിന്റെ ചോരത്തിളപ്പോടുകൂടെ നമുക്ക് കാലാകാലം താമസിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ, അവർ ചിന്തിക്കുന്നത് നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള ബോധം, മനസ്സിലാക്കാനുള്ള ശക്തി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നു സഹോദരന്റെയും പൊന്നുമോളുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശാലമാക്കി സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അതെ, യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒരുമിച്ച് കടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. ആ ഒരുമിച്ച് കടന്ന ആ ഒരു കടക്കൽ അള്ളാഹു അവരെ സ്വർഗത്തിലേക്കാക്കി കൊടുക്കട്ടെ. മധുവിധവും അതുപോലെ തന്നെ അവരുടെ ഹണിമൂണും അള്ളാഹു സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ. നല്ലതുപോലെ സന്തോഷത്തോടുകൂടെ ഒരു പുതിയാപ്ല പുതിയെണ്ണിനെ പോലെ സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യവും അതിനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നാളെ സ്വർഗത്തിൽ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.